നമസ്കാരം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറിയത് മുതൽ, അത് ഈ രണ്ടാം വരവിലല്ല ആദ്യ വരവ് മുതൽ തന്നെ ശബരിമലയോട് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശബരിമല യുവതീ പ്രവേശന വിധിയുടെ പിൻബലത്തിൽ അവിടെ ആക്ടിവിസ്റ്റുകളെ കയറ്റിയത് മുതൽ ഒട്ടനവധി കാര്യങ്ങളാണ് പിണറായി വിജയൻ സർക്കാർ ശബരിമലയ്ക്ക് നേരെ അവിടുത്തെ ആചാരങ്ങൾ തച്ചുടക്കുന്നതിന് വേണ്ടി ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. ഇപ്പോഴിതാ ശബരിമല ഭക്തർക്ക് നേരെ മറ്റൊരു വജ്രായുധം കൂടി പ്രയോഗിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 30 വർഷമായി നിലവിലുണ്ടായിരുന്ന പന്തളം പമ്പ KSRTC സർവീസ് നിർത്തലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി പന്തളത്ത് നിന്നും ദിവസവും ശബരിമലയിലേക്ക് ഓപ്പറേറ്റ് ചെയ്തു വന്ന ഒരു സർവീസായിരുന്നു ഈ ഒരു സർവീസ്. KSRTCയുടെ പമ്പയിലേക്കുള്ള പന്തളത്ത് നിന്നും ഉള്ള പന്തളം പമ്പ സർവീസ്, ഈ സർവീസ് ഇപ്പോൾ ഇന്നലെ മുതൽ നിർത്തലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പത്തനംതിട്ടയിൽ കൂടിയ അവലോകന യോഗത്തിൽ KSRTC ചില സർവീസുകൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഈ തീരുമാനം കൈക്കൊണ്ട ഉടൻ തന്നെ അവിടുത്തെ സോണൽ ഓഫീസർ ചെയ്ത ഒരു നടപടിയാണ് പന്തളത്ത് നിന്നും പമ്പയിലേക്കുള്ള സർവീസ് വെട്ടിച്ചുരുക്കുക. വെട്ടിച്ചുരുക്കുക എന്നുള്ളതല്ല, സർവീസ് പാടെ നിർത്തലാക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ മാസപൂജാ കാലയളവിൽ ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു സർവീസ് നടത്തുക എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് ദിവസവും ഉണ്ടായിരുന്ന ഒരു സർവീസാണ്. പന്തളവും ശബരിമലയുമായിട്ടുള്ള ബന്ധം അത് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ല. ശബരിമലയുടെ മൂലസ്ഥാനമാണ് പന്തളം. ശബരിമല ക്ഷേത്രം ഉത്ഭവിക്കുന്നത് തന്നെ പന്തളത്തു നിന്നുള്ള കാര്യമാണ്. അതിപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഷയിലൂടെ പോയാലും പുരാണത്തിൻ്റെ ഭാഷയിലൂടെ പോയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ പന്തളവും ശബരിമലയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ട് എന്നത് തന്നെയാണ്. ഇത് മാത്രമല്ല, വളരെ നാളുകളായി ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റൊരു ആവശ്യവും ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും ഈ ചെങ്ങന്നൂർ തിരുവല്ല റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്ന അന്യദേശക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് പന്തളം വഴി കണക്ട് ചെയ്ത് ശബരിമലയിലേക്ക് പോകുന്ന ഒരു പ്രോജക്റ്റ്, ഇത് വളരെ മുമ്പ് തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. കാര്യം പന്തളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും പന്തളം രാജകുടുംബം, രാജകൊട്ടാരം, അതുപോലെ തന്നെ പന്തളത്തെ വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രം, അവിടെ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ ഇവയൊക്കെ ദർശിച്ച് പന്തളത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന ഒരു പ്രോജക്റ്റിന് ആണ് മുമ്പ് ഇത്തരത്തിൽ ഒരു വിഭാവനം നടത്തിയിട്ടുള്ളത്. പക്ഷേ അതൊക്കെ പാടെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പന്തളത്ത് നിന്നുള്ള ഓപ്പറേഷൻ പോലും KSRTC അവസാനിപ്പിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ഒരു അവസരത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കാര്യം ശബരിമലയ്ക്ക് നേരെ ഈ ഇടതുപക്ഷ സർക്കാർ കാലാകാലങ്ങളിലായി ചെയ്തിട്ടുള്ള കൊള്ളരതായ്മകൾ അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെ തച്ചുടക്കാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിസ്റ്റുകളെ അവിടെ പ്രവേശിപ്പിച്ച കാര്യങ്ങൾ, അതുമാത്രമല്ല ആചാര സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ഭക്തജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു അവസരത്തിലാണ് പന്തളത്തു നിന്നും പമ്പയിലേക്കുണ്ടായിരുന്ന ഡെയിലി സർവീസ് ഇപ്പോൾ KSRTC നിർത്തലാക്കിയിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ അയ്യപ്പ ഭക്തരെ മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഈ ളാഹ കഴിഞ്ഞ് അങ്ങോട്ട് റിസർവ് ഫോറസ്റ്റാണ്. അവിടെ വനാന്തരത്തിൽ അട്ടത്തോട് നിലയ്ക്കൽ ഭാഗങ്ങളിൽ ചാലക്കയം പോലുള്ള വനാന്തര ഭാഗങ്ങളിൽ താമസിക്കുന്ന വനവാസികൾക്ക് അവർക്ക് നാട്ടിലേക്ക് വരാൻ, പത്തനംതിട്ടയായാലും പന്തളത്തേക്കായാലും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതിന് വേണ്ടിയുള്ള ഒരു സർവീസ് കൂടിയായിരുന്നു ഈ ഒരു ബസ്. ആ ഒരു സർവീസ് നിർത്തലാക്കുന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു ജനവിഭാഗം കൂടിയാണ്. ഇത് ഡെയിലി പന്തളത്ത് നിന്നും വൈകുന്നേരം 6 മണിക്ക് തിരിച്ച് കൊട്ടാരക്കരയിലേക്ക് പോയി, കൊട്ടാരക്കരയിൽ നിന്ന് തിരിച്ച് പന്തളത്ത് വന്നതിന് ശേഷമാണ് രാത്രി ഇത് സ്റ്റേ ബസ്സായി പമ്പയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. തുടർന്ന് പമ്പയിൽ നിന്നും വെളുപ്പാങ്കാലം ഇത് തിരിച്ചും സർവീസ് ഉണ്ടായിരുന്നു. ഈ ഒരു ബസ്സാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. ഇടതുപക്ഷ സർക്കാർ ചില കാര്യങ്ങൾ ശബരിമലയ്ക്കെതിരെ കരുതിക്കൂട്ടി ചെയ്യുന്നു എന്നുള്ളത് മുമ്പ് തന്നെ റിപ്പോർട്ടുകളിൽ ഇടം പിടിച്ച കാര്യമാണ്. ഇപ്പോൾ ആ കരുതിക്കൂട്ടിയുള്ള ചില കാര്യങ്ങളിൽ ഏറ്റവും അവസാനത്തേതായി ഇതും ഈ സർവീസ് നിർത്തലാക്കിയ KSRTC സർവീസ് നിർത്തലാക്കിയ നടപടി കൂടി അതിൽ ഇടം പിടിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ശബരിമല ആചാര സംരക്ഷണ സമിതിയുടെ കൺവീനർ കൂടിയായ പൃഥ്വിപാൽ വിളക്കാടൻ ഇപ്പോൾ തത്വമയി ന്യൂസിനൊപ്പം ചേരുകയാണ്. പൃഥ്വിപാൽ, KSRTC വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു സർവീസാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് നിർത്തലാക്കുന്നത്. ഇതിന് പിന്നിൽ എന്താണ് അവർ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്? ഇത് ഭക്തജനങ്ങൾക്ക് ഇടയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടില്ലേ?
ശബരിമലയുടെ മൂലസ്ഥാനമായ പന്തളത്തെ അവഗണനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആകെ ഉണ്ടായിരുന്ന ഒരു പമ്പ സർവീസ് കൂടി നിർത്തലാക്കാൻ അധികൃതർ തീരുമാനമെടുത്തിരിക്കുന്നത് ഏറെ പ്രതിഷേധാർഹമാണ്. നിലവിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഭക്തരെ പന്തളത്തേക്ക് എത്തിച്ച് പന്തളത്തു നിന്നും സർവീസ് ആരംഭിക്കണമെന്നും മൂലസ്ഥാനമായ പന്തളത്തെ വലിയ കോയിക്കൽ ക്ഷേത്രം ദർശനത്തിന് ഭക്തർക്ക് സൗകര്യമൊരുക്കണമെന്നുമുള്ള അഭിപ്രായങ്ങൾ അധികൃതരുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകെ ഉണ്ടായിരുന്ന പമ്പ സർവീസ് കൂടി നിർത്തലാക്കി തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിലയ്ക്കലിൽ ചേർന്ന അവലോകന യോഗത്തിൽ അഞ്ചിലധികം സർവീസുകൾ നിലവിൽ പമ്പയിലേക്ക് ഉണ്ട് എന്ന കാരണം കാണിച്ചാണ് മൂലസ്ഥാനമായ പന്തളത്തു നിന്നുള്ള സർവീസ് മാത്രം ഒഴിവാക്കിയിരിക്കുന്നത്. തീർത്ഥാടന കാലഘട്ടത്തിൽ ഭക്തജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ വൈകിട്ട് 6 മണിക്ക് പന്തളത്തു നിന്ന് യാത്ര തിരിച്ച് രാത്രി പമ്പയിൽ സ്റ്റേ ചെയ്ത് രാവിലെ 6:20 പത്തനംതിട്ടയിലെത്തി തട്ട അടൂർ വഴി തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന RTO പെർമിറ്റുള്ള RCC 116 നമ്പർ ബസ്സാണ് നിർത്തലാക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. തീർത്ഥാടന കാലത്ത് ഭക്തജനങ്ങൾക്കും തീർത്ഥാടന കാലമല്ലാത്ത വേളയിൽ അട്ടത്തോട് ളാഹ നിലയ്ക്കൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസികളായ പുറം നാടുകളിൽ പത്തനംതിട്ടയിലും പടശ്ശേരിക്കരയിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും ഒക്കെ ഏറെ പ്രയോജനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സർവീസാണ് അവസാനിപ്പിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഭക്തജന പ്രക്ഷോഭം ഉണ്ടാകും. തീർച്ചയായും ഇപ്പോൾ പ്രതിഭാൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇത് ഭക്തരോട് കാണിച്ച ഒരു നീതി നിഷേധം തന്നെയാണ്. കാലാകാലങ്ങളിലായി അയ്യപ്പ ഭക്തരോട് പല വിധത്തിലുള്ള നീതി നിഷേധമാണ് ഈ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ചിത്രമായി നമുക്കിതിനെ വായിക്കേണ്ടി വരും. KSRTC ഭാഗത്തു നിന്നും ഇപ്പോൾ KSRTC ഉള്ളിൽ ഉള്ള ഒരു വിഭാഗം ജീവനക്കാർ ഇതിനെ എതിർക്കുന്നുണ്ട്, ഈ ഒരു സർവീസ് നിർത്തുന്നതിന്. പക്ഷേ അവർക്ക് ഇതിനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്ത് വരാൻ കഴിയുന്നില്ല. കാര്യം അവർക്ക് അത് പ്രശ്നമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വ്യാപകമായ ഒരു പ്രതിഷേധം ഇതിൻ്റെ പേരിൽ അലയടിക്കുന്നുണ്ട്. ഇപ്പോൾ മാസപൂജാ കാലയളവിൽ മാത്രം ഇത്തരത്തിൽ പമ്പയിലേക്ക് പന്തളത്തു നിന്നും സർവീസ് നടത്തിയാൽ മതിയെന്നാണ് സോണൽ ഓഫീസർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ഡെയിലി സർവീസായിരുന്നു. ഡെയിലി സർവീസ് ഇപ്പോൾ പന്തളത്തു നിന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തു നിന്നും എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് പമ്പയ്ക്ക് ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആയൂർ അഞ്ചൽ വഴിയാണ് ആ ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റൊരു സർവീസ് എറണാകുളത്ത് നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാലക്രമത്തിൽ ഇതൊക്കെയും ഒരുപക്ഷെ നിർത്തലാക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഭക്തരോട് കാട്ടുന്ന ഒരു അവഹേളനയാണ്, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാര്യം പലവിധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പന്തളത്തിനോട് വലിയ ഒരു എതിർപ്പുണ്ട് ഇടതുപക്ഷ സർക്കാരിന്. ഈ ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമരം വന്നപ്പോൾ പന്തളത്താണ് ആദ്യമായി ഒരു സമരം പൊട്ടി പുറപ്പെട്ടത്. അതുമാത്രമല്ല, പന്തളത്താണ് ആദ്യമായി വനിതകൾ കൂട്ടത്തോടെ അയ്യപ്പന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കേരളം കണ്ടത്. ഇതൊക്കെ തന്നെ പന്തളത്തിനോട് ഒരു പക ഉള്ളിൽ സൂക്ഷിക്കാൻ സർക്കാരിന് കാലാകാലങ്ങളിലായി ചില കാരണങ്ങളായി മാറുന്നുണ്ട്. അതുതന്നെയാണ് പന്തളത്തു നിന്നും പമ്പയിലേക്കുള്ള ഈ സർവീസ് ഇപ്പോൾ പെട്ടെന്ന് നിർത്തലാക്കാൻ കാരണമായതിന് പിന്നിലുള്ള ഒരു കാര്യമായി ഈ ആചാര സംരക്ഷണ സമിതിയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും ഈ ഭക്തരുടെ പ്രതിഷേധം ഫലം കാണും. ഉടൻ തന്നെ ഈ സർവീസ് പുനരാരംഭിക്കും എന്നുള്ള പ്രത്യാശയിലാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്ത വിശ്വാസികൾ. വെബ് ഡെസ്ക് തത്വമായി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.